കാത്തിരിപ്പ് വിഫലം. ആലുവയിൽ കാണാതായ 6 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. ചാന്ദിനിയെ കാണാതായ സംഭവത്തിൽ തെരച്ചിൽ നടക്കുന്നതിനിടെയാണ് ആലുവ മാർക്കറ്റിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. ചാക്കിൽ കെട്ടിയ നിലയിൽ ഉപേക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കേരളം കഴിഞ്ഞ 20 മണിക്കൂറിലേറെ പെൺകുട്ടിക്കായി തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നു. അജയ്, കേരളക്കരയെ ആകെ ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറെ നേരത്തെ കാത്തിരിപ്പിനാണ് വിഫലമായിരിക്കുന്നത്. കാണാതായ 5 വയസ്സുകാരിയുടെ മൃതദേഹം ആലുവ മാർക്കറ്റിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അക്ഷയ, ആലുവ മാർക്കറ്റിന് പിന്നിലെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് നിന്നാണ് ഇത്തരത്തിൽ ഈ കാണാതായ ചാന്ദിനിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇത് ഈ ഒരു മേഖല നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രദേശവാസികളാണെങ്കിലും മാർക്കറ്റിൽ വന്നുപോകുന്ന കച്ചവടക്കാരാണെങ്കിലും പറയുന്നത് വളരെയധികം തിരക്ക് കുറഞ്ഞ പകൽ സമയത്ത് പോലും ആരും വരാത്ത ഒരു മേഖലയാണ് ഈ മാർക്കറ്റിൻ്റെ പിൻഭാഗമെന്ന് പറയുന്നത്. ഇവിടെ ഏത് സമയത്താണെങ്കിലും മൂക്കുപൊത്താതെ ഒരിക്കലും നടന്നു പോകാൻ പറ്റാ സ്ഥലമാണ്. ഇത്തരത്തിൽ വേസ്റ്റുകൾ, ചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. നിരവധി ചാക്കുകൾ, വേസ്റ്റ് പൊതിഞ്ഞ ചാക്കുകൾ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ചാക്കിലായിട്ടാണ് ഈ കുട്ടിയുടെ മൃതദേഹം ഒടിച്ചു മടക്കിയ നിലയിൽ ഈ ചാക്കിനകത്തായി ഇവിടെ തള്ളിയിരുന്നത്. പെരിയാറിൻ്റെ തീരത്തായി വെള്ളം കെട്ടിക്കിടക്കുന്ന, ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗത്തായിട്ടാണ് ഇത്തരത്തിലൊരു ചാക്ക് കണ്ടെത്തിയത്. ഈ ചാക്കിന് പുറത്തായി ഒരു കല്ലും എടുത്തു വെച്ചിരുന്നു. ആരും ഈ കുട്ടിയുടെ മൃതദേഹം പെട്ടെന്ന് കാണരുത്, പെട്ടെന്ന് ആരും ഇത് തിരിച്ചറിയരുത് എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു കൃത്യമായി പ്രതികൾ ഈ മാർക്കറ്റിൻ്റെ പിൻഭാഗത്ത് തന്നെ ഈ മൃതദേഹം ഉപേക്ഷിച്ചതെന്ന് വേണം കരുതാനായിട്ട്. ഇപ്പോൾ ഈ കുട്ടിക്കായി 21 മണിക്കൂറുകളായി ശക്തമായിട്ടുള്ള തിരച്ചിൽ ആലുവയിലും മറ്റ് പരിസര പ്രദേശങ്ങളിലുമെല്ലാം നടത്തി വന്നിരുന്നു. പോലീസ് തന്നെ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ ഫോട്ടോയും വെച്ചുകൊണ്ട് ഈ കുട്ടിയെ കണ്ടുകിട്ടുന്നവർ ഉടൻ തന്നെ ബന്ധപ്പെടാനുള്ള നമ്പർ ഉൾപ്പെടെ കൊടുത്തിരുന്നു. എങ്കിലും ഈ തെരച്ചിൽ വിഫലമാവുകയായിരുന്നു. ഈ അതിഥി തൊഴിലാളികൾ എല്ലാവരും കൂടി ഒന്നിച്ച് താമസിക്കുന്ന ആലുവയിലുള്ള മുക്കത്ത് പ്ലാസ എന്ന് പറയുന്ന ഒരു കെട്ടിട സമുച്ചയത്തിൽ നിന്നാണ് ഈ കുട്ടി കാണാതായിട്ടുള്ളത്. ഇവിടെ ഈ ദമ്പതികളുടെ 5 വയസ്സുകാരിയായ മകളെ കാണാതായ സംഭവത്തിൽ ഇന്നലെ തന്നെ പ്രതിയെ, രാത്രി തന്നെ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ പ്രതി മദ്യലഹരിയിലായിരുന്നു എന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നില്ലെന്നായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നത്. ഈ ദമ്പതികളടക്കം പറഞ്ഞിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും ലഭിച്ചില്ലെന്നുള്ള ഒരു പരാതിയും രാവിലെ കേൾക്കുകയുണ്ടായി. ഇപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം, ആരാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്ന ഒരു വ്യക്തത പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അതിലൊരു വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഇയാളെ പിടിയിലായിട്ടുള്ള അസ്ഫാഖ് എന്ന് പറയുന്ന ആളെ, അസ്ഫാഖ് ആലം എന്ന് പറയുന്ന ആളെ നിരന്തരം ചോദ്യം ചെയ്തിട്ടും ഇതുമായി സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു വിവരം ഇദ്ദേഹം നൽകിയിട്ടില്ല. ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോടെയായിരുന്നു ഇയാൾ പോലീസിൻ്റെ പിടിയിലാകുന്നത്. രാവിലെ ആദ്യം ഏതാണ്ട് ഉച്ചയോടെ ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.